അല്ല കാദറേ ഇയാക്ക് ബോർഡ് എഴുത്ത് പണിയുണ്ടോ ആളെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഇതെല്ലാം മൂപ്പർ സ്വന്തമായിട്ട് നടത്തുന്ന ബിസിനസ്സുകളാണ് ബ്രാൻഡ് ഓസ്മാരോ ഇതല്ലണ്ട് നിങ്ങൾ ബരി നായരെ നമ്മുടെ ദോസ്താണ്ടേ വാ ചോളിത പ്രസൂനം ഏവം നളിനകാരം ഏവം ഭീമാകാരം അഗ്നിപ്രവർത്തനം അവിക്രമസ്തോ നമ ശിവായോ എത്ര നേരായി ഒരു മണിക്കൂറായി മകനാണോ അല്ല ശിഷ്യൻ പരശുരാമൻ ഇന്നലെ വരെ ഓടിക്കളിച്ച ആളാണ് മനുഷ്യൻ ബടിയാവാൻ അതിയ നേരൊന്നും വേണ്ട പരശുവനെ യാരപ്പേ കാദറേ ഇത് ശവാസനാണ് എന്താശനം ശവാസനം അല്ലോ അതൊക്കെ മതി അല്ല 98 ദിവസമായി ഇന്നത്തേക്ക് 101 ദിവസം കിടക്കണം എങ്ങനെ ദിവസം 1.5 മണിക്കൂർ കിടക്കണം ഇന്നൊരു മണിക്കൂർ കിടന്നു കഴിഞ്ഞു ഇനി 1.5 മണിക്കൂർ കൂടി കിടക്കണം അപ്പോഴേക്കല്ലേ വടിയായി എന്നൊക്കെ പറഞ്ഞു വന്ന് നശിപ്പിച്ചത് ആ എന്താ വന്ന കാര്യം എന്താ ഇപ്പോ നേരം നിങ്ങൾക്കൊന്നും ഉണ്ടായില്ലേ ഒരാനയെ വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു വിലക്കാണോ അതെ എവിടെയെങ്കിലും ഉണ്ടോ രാഘവനായരെ ഉണ്ടോന്നോ എത്ര എണ്ണത്തിന് വേണം ആവണപ്പറമ്പ് ദാമോദരൻ ദേവസ്വം ഗിരീശൻ പാലിയം കുട്ടിക്കൃഷ്ണൻ ശങ്കര കുളങ്ങര ഗണപതി ആനയാണ് ഞങ്ങൾക്ക് വേണ്ടത് ആനയുടെ കാര്യമല്ലേ പിന്നെ കുതിരയുടെ കാര്യമാണ് പറഞ്ഞത് നമുക്ക് ഇന്ന് തന്നെ പോയി ആനയെ നോക്കാം ഇന്നോ നടക്കില്ല നമ്മളിവിടെ വെറുതെ ഇരിക്കുകയാണെന്നാണോ വിചാരം എത്ര പ്രസ്ഥാനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വന്ന വഴി ബോർഡ് കണ്ടില്ലേ അങ്ങനെ പറയരുത് IRDP ലോൺ എടുത്തതാ എന്ത് NDP ലോൺ ആയാലും എനിക്ക് ഡേറ്റ് വേണ്ട അയ്യപ്പൻ നായരെ 30 ദിവസത്തിനകം ആനയെ ഹാജരാക്കിയില്ലെങ്കിൽ ലോൺ തിരിച്ചടക്കണമെന്നാണ് നിബന്ധന അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം പെട്ടെന്ന് ഓടി വന്ന് പറഞ്ഞ എങ്ങനെയാ അയ്യപ്പൻ നായരെ സഹായിക്ക നിങ്ങൾ ഒഴിവ് പറയരുത് ഇതിനായിട്ടൊന്ന് ഇറങ്ങണം ആനയെ ഹാജരാക്കിയില്ലെങ്കിൽ കുഴപ്പമാണ് ആ പരശുരാമ ആ ഡയറി എടുക്കൂ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ അയ്യപ്പൻ നായരെ എന്നെ നോക്കിക്കോളൂ നാളെ മണ്ണാർക്കാട്ട് കുട്ടിശകന്റെ മകനും പെണ്ണ് കാണൽ 8-9 പട്ടാമ്പിയിലെ ബാബാജിയുടെ 4-ാമത്തെ കെട്ടോൾക്ക് കിഴിപിടുത്തം കൊച്ചു പെണ്ണാണേ കല്യാണം കഴിഞ്ഞ് 3-ാം പക്കം തുടങ്ങിയതാ വാദം ആശാൻ വേണേ ഇവരുടെ കൂടെ പൊക്കോ ഞാൻ വേണമെങ്കിൽ ബാബാഹാജിയുടെ കെട്ടിയൊക്കെ കിഴിപിടിച്ചു കൊടുക്കാം പോരെ മതി ഞങ്ങൾക്കത് മതി പരശുരാമൻ എന്നോട് മേടിക്കും പോണ്ടേ പരശുരാമൻ തൽക്കാലം ഇത് പിടി കിഴി പിന്നെ പിടിക്കാം ഇതൊന്നും പറഞ്ഞാ പറ്റില്ല ആശാൻ സഹായിക്കണം ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ ശരി നിങ്ങൾ രണ്ടുപേരും വന്ന സ്ഥിതിക്ക് ഞാൻ വരാം അയ്യപ്പനായരെ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയേ 2 ദിവസത്തിനകം ആനയെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്നെ കിട്ടൂല ദൈവമേ ആചിയുടെ ഭാര്യയുടെ കിഴി ആശാനെ ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് പോവാ മിണ്ടരുത് മിണ്ടരുത് എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആചിയുടെ ഭാര്യയുടെ അയ്യപ്പനായരെ അല്ല ആനയുടെ കാര്യം ഇന്ന് നടക്കും മോക്ക ഒരു കാര്യം നോക്കണ്ടേ പിന്നെ പറ്റിയ 2-3 കേസ് കെട്ട് എന്റെ കയ്യിലുണ്ട് ഏത് വേണമെന്ന് വെച്ചാ പറഞ്ഞാ മതി ഉദ്യോഗം ബിസിനസ് ഗൾഫ് ഗൾഫ് വേണ്ട ഗൾഫ് വേണ്ട ഗൾഫ് വേണ്ടി വേണ്ട അല്ല മോളുടെ നക്ഷത്രം എന്താ കാർത്തിക അല്ല പേരല്ലേ വെച്ചേ നക്ഷത്രം രണ്ടും ഒന്ന് തന്നെയാ പേര് തന്നെ അവളുടെ നക്ഷത്രവും അയ്യോ പാവം അങ്ങനെ വരുന്നത് ഭാഗ്യാണ് ഒരു സ്ഥലത്തേക്ക് മുമ്പ് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ പുറകിന്ന് വിളിക്കരുത് വിളിക്കരുതെന്ന് എന്താ 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 എന്താന്ന് ഒന്നുമില്ല നടക്കളൂ എന്നാ വരട്ടെ പേര് പറഞ്ഞു എന്റെ പേര് പരശുരാമൻ പരശുരാമൻ ഇതുവഴി വരാം മാധവി തിരിച്ചു വിളിച്ചപ്പോഴേ ഞാൻ തീരുമാനിച്ചതെന്ന് നശിച്ചു ശ്രീ നല്ല ശകുന ഇത് അങ്ങനെയല്ലടോ തമ്പ്രൻ രാവിലെ തോട്ടിയും വടിയാട്ട് എങ്ങോട്ടാണ് പടിഞ്ഞാറ പറമ്പിൽ കുറച്ച് കോമാങ്ങ് നിൽക്കുന്നുണ്ട് അത് പൊട്ടിക്കാൻ പോവാ എന്താ വരണ്ട അല്ല ഇവരെ ഇതിനു മുമ്പ് ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്റെ ആശാന കളരി ആശാൻ ഞാനും കളരി പഠിച്ചോണ്ടിരിക്കുക വീട് എവിടെയാ ഇവിടെ അടുത്ത് തന്നെയാ നല്ല തറവാട്ടി പറഞ്ഞ കുട്ടിയാ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഓ എനിക്ക് ആനയും വേണ്ട ഒന്നും വേണ്ട ഞാൻ അയ്യപ്പനായരെ ഇവിടെ വരും
അയ്യപ്പനാശനൊന്നും കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. അതെന്താ? ഞാൻ വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ട് വന്നതാ. എനിക്ക് വീടും കൂടിയുണ്ടേ. കാടയുണ്ടോ? കാട ഇറച്ചി ഇല്ല സാർ. കൊക്കുണ്ടോ? കൊക്കിറച്ചി ഇല്ല സാർ. ഇവിടെ കൊണ്ടുവന്നത് മുഴുവൻ പിരിഞ്ഞിട്ട് പോരെ. കാടയും കൊക്കൊക്കെ പോരെ. അല്ല, ആശാൻ പറഞ്ഞിട്ടല്ലേ. മിണ്ടരുത്. പരശുരാമൻ കുടിച്ച എങ്ങനെയാ? എപ്പോ എന്ത് പറയുന്ന ഒരു ഓർമ്മയും കാണില്ല. പരശുരാമൻ ഇനി മദ്യപിക്കണ്ട. നമുക്കൊരു വഴിക്ക് പോകാനുള്ള കുഴപ്പമാവും. എന്ത് കുഴപ്പം വരാനാ? ഈ യാത്ര നാളത്തേക്ക് മാറ്റി വെക്കും, അത്രയല്ലേ ഉള്ളൂ. ഈ കുപ്പി എടുത്ത് നിറന്തലിണ്ട പണ്ടല്ലോ. അടിയല്ലേ, സൗരം വരെ അടിച്ചോളൂ. കണ്ടോ, വലിയ പണക്കാരാന്ന് തോന്നുന്നു. എന്തൊരു തീറ്റ അതിൽ നിന്ന്. അയ്യോ, ഭയങ്കരം തന്നെ. അയപ്പായിട്ട് ഒന്ന് പിടിപ്പിക്കേ. അത് ശരിയാവില്ല രാഘവൻ നായരെ. നമുക്കൊരു തറവാട്ടിൽ ചെന്ന് കയറേണ്ടതല്ലേ. അത് ഓർത്ത് അയ്യപ്പൻ നായർ വിഷമിക്കണ്ട. നാരായണൻ നമ്പ്യാരും അല്പസ്വല്പൊക്കെ അടിക്കുന്ന ആളാ. ഞാനെന്ന് വെച്ച ജീവനാ. ഞാൻ ചോദിച്ച ഒരാനയല്ല, തറവാട്ടിലുള്ള മുഴുവൻ ആനയും പെറുക്കിത്തരും. നോയിക്കൊള്ളു, എന്നെ കാണുമ്പം നാരായണൻ നമ്പ്യാർക്കുള്ള ഒരു ഒരു സന്തോഷം. തറവാട് കുറച്ച് ക്ഷയിച്ചു എന്ന് വെച്ച ഇവിടെ ആനയെ ചോദിച്ചു വരാൻ നിനക്ക് എങ്ങനെ ധൈര്യണ്ടായി? അല്ല, ഭാഗം കഴിഞ്ഞു എന്ന് കേട്ടതുകൊണ്ട്. കേട്ടതുകൊണ്ട് കുട്ടിശങ്കരനെയും ശ്രീലക്ഷ്മിയും വിറ്റ് ചെലവ് ചെയ്യേണ്ട ഗതികേട് ഇവിടെ ഉണ്ടായിട്ടില്ല. നിനക്ക് മേച്ചേരി തറവാട്ടിലെ ആനയെ തന്നെ വേണം, നിർബന്ധമാണോ? കൊണ്ടുപോയിക്കോളൂ, ആഗ്രഹമല്ലേ? നിറയെ കുഴിയാനകള്. സർക്കാരിൽ നിന്ന് ലോൺ മേടിച്ചതാ. ആനയെ കൊണ്ടുചെന്നില്ലെങ്കിൽ സർക്കാര്. സർക്കാരിന്റെ കാര്യം ഇവിടെ മുണ്ടി പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടരുതെന്ന് ആദ്യമേ പറഞ്ഞതല്ലേ? സർക്കാരിന്റെ കാര്യം ഇവിടെ പാരെ പറഞ്ഞ്. ആരും പറയാതില്ല, അങ്ങോർക്കറിയാം. പിന്നെ നമ്പ്യാർ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം. ഓ, അതുകൊണ്ട് ആനയെ വാങ്ങി ഒന്ന് സഹായിച്ചു കളയാമെന്ന് കരുതി അല്ലേ? അല്ല, നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ചോണ്ട് ഒരാന മിണ്ടിപ്പോകരുത്, കടന്നു പോകുന്നു. ക്ഷമിക്കണം, അങ്ങക്ക് ആശാനെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ കണ്ണാടി വെച്ചൊന്ന് നോക്കിയാട്ടെ, ഇത് അങ്ങയുടെ പഴയ കൂട്ടുകാരനാ, ആന ചൂണ്ടി രാഘവൻ നായർ. ആന ചൂണ്ടിയായാലും പട്ടി ചൂണ്ടിയായാലും ഇവന്റെയൊക്കെ ചെലവരാണ് ഞാൻ കഴിയുന്നത്. തൃപ്തിയായില്ലേ? ഞാനങ്ങനെ ഒരു അടുപ്പറിയാലോ, അത് നശിപ്പിച്ചല്ലോ. ഞാനിപ്പോ എന്താ ചെയ്തേ? ഈ സർക്കാരിന്റെ കാര്യം എന്തിനാ പറയാൻ പോയെ? ഇല്ലെങ്കിൽ ആനപ്പുറത്ത് കയറി മടങ്ങി പൊക്കൂടായിരുന്നോ? ഇപ്പൊ സർക്കാരിന്റെ കാര്യം ഇവിടെ പറയാൻ പാടില്ല, പാടില്ല, മിണ്ടാൻ പാടില്ല, പാടില്ല. അത് പുതിയൊരു അറിവാ. എങ്ങോട്ട്? രാവിലെ തന്നെ പത്രം കിട്ടിയപ്പോ ഞാൻ വായിച്ച് അതിൽ ഓടി വന്നാണ്ടാ. ഇതിനുള്ളിൽ നോക്കി നോക്കി, ആനയെ കൊടുക്കാനുള്ള പരസ്യം കിട്ടിയ ഉടനെ ഇതേക്ക് ഓടി പോന്നാണ് ഞാൻ. വേഗം പോയി ശർത്തടി, അറിഞ്ഞ സ്ഥിതിക്ക് ഉടനെ പോണെന്ന്. ഇപ്പഴാ പോയി ശർത്തടി. നിന്റെ അച്ഛൻ പറഞ്ഞിക്കല്ലോ, നേരല്ല കയ്യിൽ ഗൗരവം മനസ്സിലാവും. നിന്റെ അച്ഛൻ ചത്ത കാര്യല്ലേ പറഞ്ഞത്? ആനേനെ വാങ്ങുന്ന കാര്യ പറഞ്ഞ പകിട്ടൊന്നും ഞാനൊക്കില്ല. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടൊരു കച്ചവടത്തിന് വന്നാലേ, തർക്കിക്കുന്നില്ല. ഞങ്ങളൊരു തുക അങ്ങോട്ട് തരും, അത് സന്തോഷമായിട്ട് സ്വീകരിക്കാം. അയ്യപ്പൻ നേരെ ആ കാശ് കൊടുക്കും. ഇയാൾ എന്ത് പൂരം കണ്ടാ നിൽക്കണ്ടേ? ആ കാശ് കൊടുക്കുന്നു. പിന്നെ എന്റെ ബ്രോക്കറേജ് അത് നിങ്ങളുടെ ഇഷ്ടം. ഇതാ 29,000 rupees ഉണ്ട്, ഇത് സന്തോഷമായിട്ട് സ്വീകരിക്കാം. ഈ തുകയ്ക്ക് നടക്കില്ല. ഈ വിലക്ക് കിട്ടില്ല, നിങ്ങൾ പോയിക്കോ. സർക്കാരിൽ നിന്ന് ലോൺ എടുത്ത കാശാണ്. സർക്കാരിന്റെ കാര്യം ഇവിടെ പറയുന്നത്? ആനയെ കൊണ്ടുപോയി കാണിച്ചില്ലെങ്കിൽ ഞാൻ അകത്താവും. പാവം, ഉള്ളേ പോകുമ്പായി. ഇതിന് സമ്മതിക്ക് സാറേ. അതെ. ഏയ്, അത് ശരിയാകില്ല. എന്റെ കയ്യിൽ ഇനിയുള്ളത് 240 rupees 50 paisa. ഇതങ്ങോട്ട് വാങ്ങൂ സാറേ. വാങ്ങിക്കൂ സാറേ, പാവം കുടുംബം പോരുന്ന മനുഷ്യനാ. ശരി, കൊണ്ടുപോയിക്കോളൂ. നിങ്ങൾ ലോൺ എടുത്തെന്നൊക്കെ പറയുന്നോണ്ടാ സമ്മതിക്കുന്നത്. ഇതിന്റെ ഒരു കോലം കണ്ടില്ലേ? വെള്ളം കണ്ടിട്ട് നാള് കുറെ ആയിന്ന് തോന്നണ. ബാടി ബാ.
രാഘവനായർ ആനയെ വാങ്ങി തന്നിരിക്കും. നിങ്ങൾ ഉദ്ദേശിച്ചതിലും കുറഞ്ഞ വിലക്ക് ആനയെ കിട്ടിയോ? എന്റെ രാഘവനായരെ, ഇപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. ഇത് നല്ല ഐശ്വര്യമുള്ള ആനയാണ് അയ്യപ്പൻ നായരെ. ഇനി നിങ്ങൾക്ക് വെച്ചടി വെച്ചടി കയറ്റാൻ. ഇതിനൊന്ന് കുളിപ്പിച്ച് മനുഷ്യക്കോലാക്കണെങ്കിൽ ദിവസം കുറെ പിടിക്കും. എന്തിനാ മനുഷ്യക്കോലാക്കണ്? അത് ആനയുടെ കോലത്തിൽ തന്നെ നോട്ടെ. താൻ അവിടെ ഇരുന്ന് പ്രസംഗിക്കാണ്ട് ഒന്ന് വന്ന് തേച്ച് തന്നെ. അതൊന്നും എന്റെ വിളി പെട്ടതല്ല, ചീഫ് പ്രൈറ്റിന് ഒരു ആനേനെ മേടിച്ചതിൽ ഇത് തേച്ചു തരാം ഞാൻ. അതൊക്കെ പാപ്പാമാരെ വിളി പെട്ടതാ. പാപ്പാനാ? വേഗം തേച്ചുകൂടിയേ, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് ആളെ വിട്ടിരിക്ക. ആനയെ കുളിപ്പിച്ച് ഞങ്ങൾ ഉടനെ എത്തും എന്നും പറഞ്ഞിട്ട് ചെയ്തോളൂ. അധ്യയന്റെ നിമിഷം പരാഗപറ്റം ഏവം ദൂർധൂര വീവം കാന്തി അധ്യയന്റെ ബിംബം സുഖസപ്തി രാമം ഏവം ഇവം വിനായകം പ്രീതി പ്രാപ്തി പരാഹം ഇവം വർണ്ണോ. എല്ലാവരും ഒതുങ്ങിയേക്കേ, തിങ്ങിക്കൂടി ആനകിട്ട് കാറ്റിട്ടുണ്ട്. ആന ദൂരം ഒന്നാലും കാണാം. നമ്മൾ വാങ്ങിയ ആനയല്ലേ? നിങ്ങളല്ലേ പറയണത്? ഈ ആന ആണാണോ പെണ്ണാണോ? ഇത് പിടിയാനേ മോളെ, ആണാണെങ്കി കൊമ്പ് കാണില്ലേ? ഇത് കൊമ്പല്ലേ അച്ഛാ. ഏയ് ഇത് പല്ല. എല്ലാ പിടിയാനകൾക്കും ഇതുപോലെ ഉണ്ടാവും. കൊമ്പനാനയാണെങ്കി വലിയ കൊമ്പുണ്ടാവും. ഇവിടെ പേരെന്താ അച്ഛാ? അയ്യോ അച്ഛൻ അത് ചോദിച്ചില്ലോ മോളെ. നമുക്ക് പുതിയ പേരിട്ടളയാം. അത് തന്നെ, നോക്കൂ നോക്കൂ. നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ. മരിച്ചുപോയ എന്റെ അമ്മയുടെ പേരിടാ, നാരായണിയമ്മന്ന്. ആനയെ കാണുമ്പോഴെങ്കിലും എനിക്ക് എന്റെ അമ്മയൊന്നും ഓർക്കാലോ. അതൊക്കെ പഴഞ്ചൻ പേരല്ലേ മേ, നമുക്ക് നല്ലൊരു പേരിടാം അല്ലേ അച്ഛാ? നമ്മോള് എന്നൊരു നല്ല പേര് പറ. അതൊന്നും ആനക്ക് പറ്റിയ പേരല്ലാന്ന്. വേറെ വല്ലതും ഉണ്ട്? രതി അഗ്നിഹോത്രി. എന്തുഹോത്രി? രതി അഗ്നിഹോത്രി എന്ന്. അയ്യപ്പനാർക്ക് വല്ലതും മനസ്സിലായോ? കുഴപ്പമുണ്ടാവോ? നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ വൃത്തിയായ ഭാഷയൊക്കെ പറയുന്നേ. തറവാട്ടി പറഞ്ഞ പെമ്മിള്ളാർക്ക് പറയാൻ പറ്റിയ ഭാഷയാണ്. ചേച്ചി എന്റെ കയ്യിൽ നല്ലൊരു പേരുണ്ട്, മിസ് ഫമീല. നല്ല പേരുകളെല്ലാം പറയാം. മനുഷ്യനും ഇവിടെ ഒന്നോട്ടോ. മോളെ നിനക്ക് ഞാൻ എന്ത് പേരെ ഇടണ്ടേ? നോക്കൂ ഞാനൊരു പേര് പറയട്ടെ. എന്നാ പറ. ശ്രീവിദ്യ. എന്താ? ശ്രീവിദ്യ. ശ്രീവിദ്യ. സമ്മതിച്ചു തന്നിരിക്കുന്നു. ഈ ആനയ്ക്ക് പറ്റിയ പേര് തന്നെ ശ്രീവിദ്യ. ചേച്ചി നല്ല പേര്, സമ്മതിച്ചിരിക്കുന്നു. ഞാനും ആ പേര് പറയണമെന്ന് എന്നെ വിചാരിച്ചില്ല. ൊണ്ടല്ലേ എന്റെ തലക്ക് പ്രാന്ത് പിടിച്ചിരിക്കട്ടാ. എന്താണ് വെച്ചാ പറഞ്ഞു തൊലക്കി? അച്ഛാ ഇത് എന്ത് പറ്റി അച്ഛാ? എനിക്കൊന്നും അറിയില്ല മോളെ. ആനെ ഇടത്തിയാനെ, ആനെ വലത്തിയാനെ. എന്റെ പൊന്നാനെ, നീ എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിയോ. ഇനിയിപ്പോ ഈ ആന പൊട്ടിയാണോ? നിന്റെ കരിനാക്കൊണ്ടൊന്നും പറയല്ലേ മാധവി. നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ. ഈ ആന എന്താ ഒന്നും അനുസരിക്കാത്ത? എനിക്കൊന്നും അറിയില്ല. ആന മുഖം ഈർപ്പിച്ച് നിക്കണ കണ്ടാ തോന്നും. ഞാൻ ഏതാണ്ട് ആനയുടെ ഇന്ന് 10-25,000 രൂപ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത പോലെയാണ്. അതൊന്നും അല്ലെന്നേ, നാട്ടുകാരുടെ കണ്ണായിരിക്കും. അത് ഈ ആന ഒന്നും അനുസരിക്കാത്തേ. ഒരു അനക്കോല്ലാണ്ട് നിക്കണ കണ്ടില്ലേ, ഇങ്ങനെയുണ്ടോ ഒരു ആന? ഇനിയിപ്പോ സ്ഥലം മാറ്റി തളച്ചുകൊണ്ടായിരിക്കോ? ഏയ് അതും അല്ലെന്നേ. പിന്നെ ഞാൻ പറയട്ടെ? പറയടേ. പറയട്ടെ? പറയാൻ പറഞ്ഞില്ലേ ഇപ്പൊ? ഇങ്ങനെ ചാടിക്കടിക്കാൻ വരുവാണെങ്കിൽ ഇപ്പൊ പറയാൻ മനസ്സില്ല. അങ്ങനെ ചെല്ലു, കല്യാണം കഴിഞ്ഞ് അന്നിട്ടുള്ളത് ഇതൊക്കെ വേണ്ട, ഇനി വേണ്ട. മാധവി പറയടേ. അസൂയക്കാരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ആനയെ മേടിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോഴേ ആ കിഴക്കയിലെ ദേവയാനിക്ക് ഇരിക്കപ്പുറത് ഇല്ലണ്ടായി. ആ നരകത്തിൽ എനിക്ക് പണ്ടേ അറിയാം, മോള് ശരിയാ തള്ളേ ശരിയാ. പിന്നെ ഇനിയിപ്പ എന്താ ചെയ്യ? നമുക്ക് ആ വെളിച്ചപ്പാടിനെ ഒന്ന് കൊണ്ടുവന്നാലോ. അമ്മേ ദേവി മഹാമായേ, മഹാമായേ ഭഗവതി.
അമ്മേ വരാൻ വാനെ ഇങ്ങോട്ട് വരാൻ അതെ എന്തോ കുഴപ്പമുണ്ട് ഇന്ന് തന്നെ ഗണപതി കോവിലിൽ ഒരാനരൂപം നിർണയിക്ക് ഒരു മാസത്തിനകം എല്ലാം ശരിയാവും ഒരു മാസം അതെ എന്തോ കുഴപ്പമുണ്ട് ആശാനെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു എന്ത് കണ്ടുപിടിച്ചു ആനയ്ക്ക് മലയാളം അറിഞ്ഞുകൂടാത്തോണ്ടാ ഹിന്ദിയിൽ പറഞ്ഞു നോക്കാൻ മാനേജർ പറഞ്ഞു ഏത് മാനേജർ സർക്കസിലെ മാനേജർ വിളിച്ച പടങ്ങോട്ട് മാറി ഹിന്ദി ആനയാ ഹിന്ദി വാക്കുകൾ കുറിച്ച് തന്നിട്ടുണ്ട് അഗത് എന്ന് പറഞ്ഞ ആന ഇങ്ങോട്ട് വരും എന്തോ അഗത് പറഞ്ഞു നോക്കിയാ എന്താ പറയുന്നത് അഗത് വിദ്യ അഗത് 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 വിദ്യ അഗത് അച്ഛൻ എവിടെയൊക്കെ നോക്കിട്ടാ ഇത്രക്ക് ലക്ഷണോത്തര ആനയെ കിട്ടിയെന്നറിയോ ഇനിയിപ്പോ നിനക്ക് സുഖവാ ടൈപ്പിന് പോകുമ്പോ അച്ഛൻ്റെ കൂടെ ആനപ്പുറത്ത് പോകുമല്ലോ ഓ പോകുമ്പോ നിന്നെയും കൂടെ കൊണ്ടുപോവാ ഓ എന്താ പോരെ ഇതാ വരുന്നുണ്ടല്ലോ ആ ആനയെ കൊണ്ടുവന്നറിഞ്ഞപ്പോ പട്ടയും കൊണ്ടാ വരവ് വാ നമുക്ക് അകത്തേക്ക് പോ നിന്നെ നിക്കാൻ കഴിക്കാൻ പോകുന്ന ആളല്ലേ പിന്നെന്താ ഒഴിഞ്ഞു മാറോ ഒത്തിരി കഴിക്കും അന്ന് എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാഷ തല്ലിയില്ലേ അന്നേ ഞാൻ വെറുത്തതാ സംസ്കാരമില്ലാത്ത ജന്തു ആ നീ ഇതെങ്ങനെ അറിഞ്ഞെന്റെ വാസുവേ ഇവിടെ എന്ത് കിടന്നാലും ഞാൻ അറിയില്ല അമ്മായി അല്ല അവൾ എന്താ എന്നെ കണ്ടപ്പോ അകത്ത് കയറി പോകുന്നു അവിടെ കൂടെ ആ സുഖറി ഉള്ളത് കൊണ്ടായിരിക്കും നോക്കൂ നോക്കൂ നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ ഇത് കണ്ടോ ആനയും കൊണ്ട് വരുന്നതിന് മുമ്പേ പട്ടയം കൊണ്ട് വാസു ഇങ്ങെത്തി ആനക്ക് എന്തൊക്കെയാ അമ്മാവ തീറ്റ സിമെന്റും കമ്പിയും ഏ ആനക്ക് എന്താ തീറ്റ വെണ്ണ വെച്ച് ഞാൻ കൊടുത്തോളാം നീ നിന്റെ പണി നോക്കി പോടച്ചക്ക ഇതെന്താ ഇങ്ങനൊക്കെ പറയണേ ഒരാന വന്നപ്പോഴേക്കും എല്ലാരും കണ്ടുകൂടാ എല്ലാവരും എനിക്ക് കണ്ടുകൂടാണ്ടായിട്ടില്ല ഇവനെനിക്ക് കണ്ടുകൂടാ അല്ലെങ്കിൽ ഇവൻ പറയും അമ്മാവന്റെ ആനയെ നോക്കാൻ നിന്നിട്ടാ ഇവന്റെ കച്ചവടം പൊളിഞ്ഞു എന്തായാലും ഇവന്റെ കച്ചവടം പൊളിയും എനിക്കറിയില്ല ഇവൻ ആരാന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക അതിന് ചേർന്ന പോലെ നീയും നോക്കൂ നോക്കൂ നീ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോ എന്റെ ആങ്ങളുടെ മോനായ ഇവന് നിങ്ങൾ പറയണ പോലെ എനിക്ക് പറയാൻ പറ്റില്ല ഹലോ ആനയുടെ ഓണർ അല്ലേ ഇവിടെ പാപ്പാനല്ലേ ചോദിച്ചത് ഇതിന്റെ ഓണർ മുതലാളി മുതലാളി രണ്ടും ഞാൻ തന്നെയാ ഓ ഐ സീ ടു ഇൻ വൺ ഞങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വരികയാണ് ഞാൻ സരോജ് നായർ ഇത് മിസ്റ്റർ ശങ്കർജി ചാത്തനാട് ഹലോ നിങ്ങൾ പുതിയ ആനയെ വാങ്ങിയെന്ന് അറിഞ്ഞു പുതിയ ആനയൊന്നും അല്ല അല്ല ഈ മൃഗസംരക്ഷണത്തെ കുറിച്ച് വല്ലതും അറിയാമോ കുറേശ്ശെ അറിയാം 21 കൊല്ലം പാപ്പാനായിരുന്നു അതുകൊണ്ടായില്ല മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്റ്റഡി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ല ആനയുടെ ഭക്ഷണം താമസം സുഖ സൗകര്യങ്ങൾ എന്നിവയെ കുറിച്ച് അറിയാനാണ് ഞങ്ങൾ വന്നത് ആന ഒരു സാധാരണ മൃഗമല്ല മനുഷ്യനേക്കാൾ ബുദ്ധിയും നന്ദിയും കൂർമ്മതയുമുള്ള ഒരു വൻ മൃഗമാണ് ആന ശങ്കർജി ആലോചിച്ചു തരും ഇത് ആനയ്ക്ക് കൊടുക്കേണ്ട മെനു ആണ് അതായത് ഡെയിലി കൊടുക്കേണ്ട ഫുഡ് ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കും മിസ്റ്റർ ശങ്കർ പനംപട്ട 150 ഓലമല്ല് 100 ചോറ് 25 കിലോ റാഗി 25 കിലോ ശർക്കര 25 കിലോ പഴം 100 കരിമ്പ് 50 കിലോ ശുദ്ധജലം 150 ലിറ്റേഴ്സ് വൈറ്റമിൻ ഗുളിക 25 വീതം 2 നേരം ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കാനുള്ള കാശുണ്ടെങ്കിൽ ഒരാനെ കൂടെ വാങ്ങിക്കാമല്ലോ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആനയ്ക്ക് മദ്യം കൊടുത്തു പോരുത് അതിന്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആനയ്ക്ക് എപ്പോഴും മദ്യപിക്കേണ്ട ഒരു ടെൻഡൻസി ഉണ്ടാവും മദ്യം കഴിച്ച് ശീലിച്ചിട്ടുള്ള ആന മദ്യം കിട്ടാതെ വന്നിട്ട് പല ചാരായ ഷോപ്പുകളും ബാറുകളും കയ്യേറി മദ്യപിച്ചിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മദ്യത്തിന്റെ കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിരിക്കണം യു മസ്റ്റ് ബി കെയർഫുൾ ഈ വക കാര്യങ്ങളിൽ നിങ്ങൾ സ്ത്രീകളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വരട്ടെ നന്ദി വീണ്ടും കാണാം ആ
ആനയ്ക്ക് എന്താ പേരിട്ടിരിക്കുന്നത്? ശ്രീവിദ്യ. ഓ സ്വീറ്റ് നെയിം. വിദ്യ, സീ യു. ബൈ ബൈ ബൈ. അയ്യടാ, ഭർത്താക്കന്മാര് കുടിക്കാതിരിക്കാൻ ഭാര്യമാര് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്ന പോലെയാ. ആന കുടിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കണം പോലും. അയ്യാ.